എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് സബ്ജക്റ്റിലെ 10 എസ്എ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മൊഡ്യൂളിലും കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് എസ്എ ചോദിച്ചിട്ടുള്ള മുഴുവൻ ടോപ്പിക്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവരുത്, നിങ്ങളുടെ സിലബസ് പ്രകാരം പറയുന്ന മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്ത് പോവുക. നമ്മളൊരു എക്സ്പെക്റ്റേഷനോടുകൂടി സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ചോദിക്കാം, 10 SA ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, 1-2 SA ഇതിൽ നിന്ന് ചോദിക്കാം. എന്നാൽ പോലും നിങ്ങൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തേത്, എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെബി. സെബിയുടെ ഫങ്ഷൻസും അതുപോലെ തന്നെ പവേഴ്സുമാണ് ഈ ഒരു വീഡിയോയിൽ, ഐ മീൻ ഈ ഒരു എസ്സേയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാമത്തെ SA ആയിട്ട് സെബിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പവേഴ്സും ഫങ്ഷൻസും എഴുതാവുന്നതാണ്. സെബിയുടെ റോളോ ഒബ്ജക്റ്റീവ്സോ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഉൾപ്പെടുത്താം. ആദ്യം സെബിയുടെ ഫങ്ഷൻ ചോദിക്കുകയാണെങ്കിൽ സെബിയുടെ ഒരു മീനിങ് എഴുതണം. സെബി എല്ലാവർക്കും അറിയാം, സെബി സ്റ്റാൻഡ്സ് ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യനെയാണ് സെബി എന്ന് പറയുന്നത്. സെബി കൺട്രോൾ ആൻഡ് റെഗുലേറ്റ്സ് ഫങ്ഷനിങ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്സ് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് സെബിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ സെബിയുടെ ഫങ്ഷനിൽ 1-ാമത്തെ ഫങ്ഷനായിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം? ടു കൺട്രോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എഴുതാം. 2-ാമത്തത് എന്തെഴുതാം? ടു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എഴുതാം. ആ മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് 2 എന്തായി, ഫങ്ഷനായി. ടു കൺട്രോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ ആയല്ലോ. അത് കൂടാതെ അഡീഷണലായിട്ട് നമുക്കൊരു 10 ഫങ്ഷനും സിമ്പിളായിട്ട്, നിങ്ങളെ ടെക്സ്റ്റ് കൊടുത്ത പോലെ ഒന്നുമല്ല, അതുപോലെ ജുറാസിൻ്റെ PDF നോട്ടിൽ കൊടുത്തത് ഒന്നുകൂടെ ഷോർട്ടാക്കുകയാണ് നമ്മൾ. ഏറ്റവും സിമ്പിളായിട്ട്, പലർക്കും ഇത് പഠിക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് പഠിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഫങ്ഷൻസിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നോട്ടിനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെബിയുടെ 2 ഫങ്ഷൻസ് പഠിച്ചു, കൺട്രോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചും റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും. 3-ാമത്തേത്, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. 4-ാമത്തേത്, പ്രൊമോട്ട് ഫെയർ ട്രേഡിംഗ്. 5-ാമത്തേത്, പ്രൊമോട്ട് കോഡ് ഓഫ് കണ്ടക്ട്. 6-ാമത്തേതും 7-ാമത്തേതും കണക്ട് ചെയ്ത് പഠിച്ചോളൂ. 6-ാമത്തേത് ടു പ്രൊവൈഡ്, 2 എന്നൊക്കെ നിങ്ങൾ ചേർക്കണം, അതൊക്കെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചെയ്യേണ്ടതാണ്. പ്രൊവൈഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ഫിനാൻഷ്യൽ ട്രെയിനിങ്ങും. അപ്പോൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് അത്ര ഓർത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടി. അടുത്തത്, പ്രോഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 2 നിങ്ങൾ ഓഡിറ്റിങ്ങിലൊക്കെ കേട്ട ടേംസ് ആണ്. ഓഡിറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ടു ഓഡിറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടു ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഓർമ്മ വരണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 1, ടു കൺട്രോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 2, ടു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 3, ടു ഓഡിറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 4, ടു ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, പ്രൊവൈഡ് ഫിനാൻഷ്യൽ ട്രെയിനിങ്, അതുപോലെ ഫെയർ ട്രേഡിങ്, കോഡ് ഓഫ് കണ്ടക്ട്, അത് രണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ, അത് ഫസ്റ്റ് തന്നെ എഴുതണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. സെബിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ ആണ്. പിന്നെ മോണിറ്റർ പ്രൈസ് റിഗ്ഗിങ്, കണ്ടക്ട് റിസർച്ച്, റെഗുലേറ്റ് ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് സെബിയുടെ ഒരു 10 ഫംഗ്ഷനെങ്കിലും ഓർത്തിട്ടുണ്ടാവും. പ്രൊമോട്ട് എന്നുള്ള ആ ഒരു രീതിയിലുള്ളതും അതുപോലെ തന്നെ റെഗുലേറ്റ് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ഉള്ള സെബിയുടെ പവേഴ്സാണ് ഈ പറഞ്ഞ പോലെ തന്നെ ടു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടു കൺട്രോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടു ഇൻസ്പെക്ട് ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ടു കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺ, ടു ഹാൻഡിൽ രജിസ്ട്രേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ പവറും ഫങ്ഷനും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് എഴുതാം, ഏകദേശം സെയിം ആണ്. ഇനി 2-ാമത്തെ SA പോവാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു എസ്എ ആണ്, പലർക്കും ഡൗട്ടുള്ള ഒരു എസ്എ ആണ്. റൈറ്റ് എ നോട്ട് ഓൺ ഇൻ്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്താണെന്ന് നമ്മുടെ 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്താണെന്ന് എഴുതിയിട്ട് നമുക്ക് 10 ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ കുറിച്ച് അങ്ങ് പഠിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ടഫും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്ന സംഭവം മാത്രമേ ഉള്ളൂ. സെൻട്രൽ ബാങ്ക്, ആർക്കറിയാത്തത്? കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്,
മൈക്രോ ഫിനാൻസ് ഏജൻസീസ്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലീസിംഗ് കമ്പനീസ്, പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. അപ്പോൾ 10 ആളുടെ പേര് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ടെലഗ്രാമിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ, പലരും നമ്പർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പലർക്കും PDF എൻ്റെ നമ്പർ ഉണ്ട്, പുതിയ നമ്പറാണ്, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം ഈ എസ്എ ടോപ്പിക്കിൻ്റെ. അപ്പം നമ്മൾ 10 പേര് ഇന്റർമീഡിയറീസിനെ പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷത്തെ എസ്എ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ രക്ഷപ്പെട്ടു. ഈ 10 പേര് മാത്രം എഴുതിയോണ്ട് കാര്യമില്ല, ഇതിനൊക്കെ നിങ്ങളൊരു 2-3 ലൈൻ എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യും. അപ്പോൾ ആരൊക്കെയാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്? സെൻട്രൽ ബാങ്ക് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഏജൻസീസ്, ഈ ഫണ്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പൈസയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, ബാങ്ക് ആയാലും ഇൻഷുറൻസ് കമ്പനി ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും, അങ്ങനെയുള്ളവരാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ഓക്കെ, ആ ഒരു ചിന്തയോടുകൂടി അങ്ങ് എഴുതിയാൽ മതി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒന്നും എഴുതാൻ വിട്ടുപോരുത് കേട്ടോ, സ്റ്റോക്ക് ബ്രോക്കേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അടുത്തതാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രാവശ്യം ടൈപ്സ് ഓഫ് റിസ്ക് അല്ല പരീക്ഷയ്ക്ക് ചോദിച്ചത്, പകരം ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസ്ക് ആണ് ചോദിച്ചത്. എന്ത് റിസ്ക് ചോദിച്ചാലും ഇത് എഴുതിക്കോ നിങ്ങൾ, വെറും ടൈപ്സ് ഓഫ് റിസ്ക് ചോദിച്ചാലും ബോണ്ടിൻ്റെ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ ബോണ്ടിലെ റിസ്ക് ചോദിച്ചാലും പോർട്ട്ഫോളിയോയിലെ റിസ്ക് ചോദിച്ചാലും ഇത് എഴുതാൻ പറ്റും. ആദ്യം നമുക്ക് റിസ്കിനെ മേജറായിട്ട് 2 തരത്തിലുള്ള റിസ്ക്കാണുള്ളത്. റിസ്കിനെ ഏറ്റവും സിമ്പിളായിട്ട് കീവേഡ് വെച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആവും. 2 രീതിയിലുള്ള റിസ്ക്കാണുള്ളത്, ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്കും മറ്റൊന്ന് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. സിസ്റ്റമാറ്റിക് റിസ്ക് നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക്കാണ്, അതായത് നമുക്കതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല, അതായത് അതിനെ തടയാൻ പറ്റില്ല, അതായത് ഈ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ കൊറോണ വന്നു, അപ്പോൾ എക്കണോമിയിൽ പല മാറ്റങ്ങളും വരും, നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നോ? അത്തരത്തിൽ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, നോൺ ഡൈവേഴ്സിഫയബിൾ ആയിട്ടുള്ള റിസ്ക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അൺസിസ്റ്റമാറ്റിക് അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്, നമുക്ക് തടയാൻ പറ്റും. അതെന്തൊക്കെയാണ്? മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, എംപ്ലോയീസിൻ്റെ സ്ട്രൈക്ക്, STRIK എന്ന് ഞാൻ എഴുതിയിട്ടുള്ള ഒരു വിട്ടുപോയിട്ടുണ്ട്, സ്ട്രൈക്ക്, എംപ്ലോയീസിൻ്റെ സമരമൊക്കെ നമുക്ക് തടയാൻ പറ്റും അല്ലേ, ചർച്ചകളിലൂടെ രമ്യമായിട്ട് അത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിലുള്ള മേജർ റിസ്ക് ആണുള്ളത്. ബോണ്ടിൻ്റെ റിസ്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 2 എണ്ണം എഴുതണ്ട കേട്ടോ, സാധാ ടൈപ്പ് ഓഫ് റിസ്ക് ചോദിച്ച് ഈ 2 എണ്ണം ആദ്യം എഴുതി വെച്ചോ, ബോണ്ടിൻ്റെ ചോദിക്കുകയാണെന്ന് അവിടുന്ന് താഴോട്ടുള്ളത് എഴുതിയാൽ മതി. ഇപ്പോൾ 2 രീതിയിലുള്ള റിസ്ക്കാണ് മേജർ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. ഓക്കെ, റിസ്കിൻ്റെ ടൈപ്പും സോഴ്സും ക്ലാസിഫിക്കേഷനും കൈൻസും എന്ത് ചോദിച്ചാലും ഇതാണ് ആൻസർ, അതിൽ കൺഫ്യൂഷൻ വേണ്ട. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് റിസ്ക് എന്നും ചിലപ്പം ചോദിക്കുക, ഏതോ ഒരു വർഷം അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതാണ് ആൻസർ. ഓക്കെ, റിസ്ക് കണ്ട ഇതാണ് ആൻസർ. അപ്പോൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്, ഇതിൽ മാനേജ്മെൻറ്റും എംപ്ലോയീസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്ട്രൈക്ക്, ഇതൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മെയിൻ റിസ്കുകൾ ഓരോന്നായിട്ട് എഴുതാൻ പരീക്ഷയ്ക്ക്. 1, മാർക്കറ്റ് റിസ്ക്. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നല്ല വൃത്തിക്ക്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കീ വേർഡ് എന്നങ്ങ് പറഞ്ഞുതരാം. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചസ് ഇൻ സെക്യൂരിറ്റി റിട്ടേൺ, ചേഞ്ചസ് ഇൻ സെക്യൂരിറ്റി റിട്ടേൺ, അതാണ് കീ വേർഡ്. ഓക്കെ, മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ സെക്യൂരിറ്റി റിട്ടേൺ. 2. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്, ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അടുത്തത് പർച്ചേസിംഗ് പവർ റിസ്ക്, ഇൻഫ്ലാഷൻ, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്ലാഷനെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ റിസ്ക്, അസോസിയേറ്റഡ് വിത്ത് കൺട്രി ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്, കൺട്രി മറന്നു പോയിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് റിസ്ക് മാത്രം, റേറ്റ് മാത്രം ഓർത്താൽ മതി, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എക്സ്ചേഞ്ച് റേറ്റാണ് ഇൻ്റർനാഷണൽ റിസ്ക്. അടുത്തത് റീ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്താണ്, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി, പൈസ നമ്മൾ റീ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക്കിനെയാണ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് അസോസിയേറ്റഡ് വിത്ത് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി. അപ്പോൾ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസ്ക് എന്ന് പറയുമ്പോൾ അതിലാകെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി, ഒരു മണി മാത്രം ഓർത്താൽ മതി. അടുത്തത് റെഗുലേറ്ററി റിസ്ക്, റിസ്ക് അസോസിയേറ്റഡ്, റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റൂളാണ്. അപ്പോൾ റൂളുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റൂൾസും റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക്കിനെയാണ് റെഗുലേറ്ററി റിസ്ക് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് 1, ബിസിനസ് റിസ്ക്, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഡൂയിങ് എ ബിസിനസ് ഇൻ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക്കാണ് ബിസിനസ് റിസ്ക്. അപ്പോൾ നിങ്ങൾ റിസ്ക്കൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ
ചേഞ്ചസ് ഇൻ സെക്യൂരിറ്റി റിട്ടേൺ, ഇൻട്രസ്റ്റ് റേറ്റോ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞു. പർച്ചേസിംഗ് പവറോ ഇൻഫ്ലാഷൻ, ഇന്റർനാഷണൽ റിസ്ക്കോ എക്സ്ചേഞ്ച് റേറ്റ്, റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്കോ മണി, മണി റീഇൻവെസ്റ്റ്മെന്റ് മണി, റെഗുലേറ്ററി റിസ്ക്കോ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ബിസിനസ് റിസ്ക്കോ ഡൂയിങ് ബിസിനസ് കഴിഞ്ഞു. നാലാമത്തെ എസ്സേയിലേക്ക് പോവാണ്. സ്റ്റെപ്സ് ഇൻ ഫണ്ടമെന്റൽ അനാലിസിസ് ചോദിച്ചാലും വാട്ട് ഈസ് ഇ ഐ സി അനാലിസിസ് ചോദിച്ചാലും ഫണ്ടമെന്റൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട കാര്യമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. മിക്കവാറും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, അതിൻ്റെ മുന്നത്തെ വർഷം ഇത് എസ്സേ ആയിട്ട് കണ്ടിട്ടില്ല. ഷോർട്ട് എസ്സേ ഒക്കെയാണ്, സാധാരണ സ്ഥിര എസ്സേ ചോദിക്കാറുണ്ട് ഡിഗ്രിക്കും എം കോമിനും പി ജിക്കും ഒക്കെ തന്നെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് എസ്സേ കണ്ടാൽ അങ്ങ് എഴുതിക്കോളൂ ആദ്യം അതിൻ്റെ മീനിങ്. ഫണ്ടമെന്റൽ അനാലിസിസ് ഇസ് എ മെത്തേഡ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ. നമ്മൾ രണ്ട് മാർക്കിൻ്റെ സെക്ഷനിൽ പറഞ്ഞതാണ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ ബൈ യൂസിങ് എക്കണോമിക് ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ്. എക്കണോമിക് അനാലിസിസും ഇൻഡസ്ട്രി അനാലിസിസും കമ്പനി അനാലിസിസും നടത്തി സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ. അവിടെ ബോൾഡ് ചെയ്ത് പിങ്ക് കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് അനാലിസിസും ഇൻഡസ്ട്രി അനാലിസിസും കമ്പനി അനാലിസിസും, ഇതാണ് ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? എക്കണോമിക് അനാലിസിസും ഇൻഡസ്ട്രി അനാലിസിസും കമ്പനി അനാലിസിസും. ഇനി ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ നമ്മളൊരു ടേബിളായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ വരച്ച് നോട്ടിൽ വെച്ചൊന്ന് പഠിച്ചോ. നാളെയാണ് എക്സാം, ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളുള്ള ടൈം വെച്ചൊന്ന്, പിന്നെ തിങ്കളാഴ്ചയല്ലേ എക്സാം ഉള്ളൂ, അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി പോയിക്കോ നാളത്തെ എക്സാമിന്. ഓക്കെ, അപ്പോൾ എക്കണോമിക് അനാലിസിസും ഉണ്ട്, ഇൻഡസ്ട്രി അനാലിസിസും ഉണ്ട്, കമ്പനി അനാലിസിസും ഉണ്ട്. അപ്പോൾ എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഓവറോൾ എക്കണോമി. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. കമ്പനി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് കമ്പനി. എന്നിട്ട് അതിൻ്റെ ഒക്കെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നന്നായിട്ടൊന്ന് നോക്കുക, സ്ക്രീനിൽ കാണുന്ന ടേബിൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ജുറാസിൻ്റെ നോട്ടിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇത് സംഭവം ടേബിൾ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോന്നിനും എക്സ്പ്ലനേഷൻ വേണം. എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ പത്ത് കിട്ടില്ല, രണ്ടോ മൂന്നേ കിട്ടുള്ളൂ. അത് മൈൻഡിൽ വെക്കുക, എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കുക. പോയിന്റ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് എക്കണോമിയുടെ ഫാക്ടർ: അഗ്രികൾച്ചർ, ജി ഡി പി, ബിസിനസ് സൈക്കിൾ, അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, ഗവൺമെൻറ് ബഡ്ജറ്റ്, ടാക്സ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്. പറ്റാവുന്ന ഒരു എട്ടെണ്ണെങ്കിലും പഠിച്ചു വെക്കുക. ഇതൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പോവേർട്ടി, ഇൻഫ്ലേഷൻ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ടാക്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, ബഡ്ജറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അടുത്തതാണ് ഇൻഡസ്ട്രി അനാലിസിസ്. അതിൽ വരുന്നത് പ്രോഡക്റ്റ് ഓർ സർവീസസ്, ഡിമാൻഡ്, പ്രോഡക്റ്റും സർവീസും രണ്ട് പോയിന്റ് ആക്കിക്കോ, ഡിമാൻഡ്, ഗവൺമെന്റ് പോളിസി, പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, റോ മെറ്റീരിയൽ, ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. മൂന്നാമത്തത് കമ്പനിയിൽ സെയിൽസ്, കസ്റ്റമേഴ്സ്, മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ബിസിനസ് മോഡൽ, മാർക്കറ്റ് ഷെയർ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് നോക്കുക. ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതും കൂടി എസ്സേ ചോദിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ. ഒരു അഞ്ച് അഡ്വാൻറ്റേജും അഞ്ച് ഡിസഡ്വാൻറ്റേജും. പിന്നെ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, അതും ഒന്ന് നോക്കിക്കോ. ചിലപ്പോൾ അഞ്ച് മാർക്കിന് ചോദിക്കും. സിമ്പിൾ പോയിന്റ് ജുറാസിൻ്റെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയൊരു എസ്സേ പഠിച്ചു കഴിഞ്ഞു. ഫണ്ടമെന്റൽ അനാലിസിസ് സംഭവം ഇത്രയേ ഉള്ളൂ. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് ചോദിച്ചാൽ ഇ ഐ സി അനാലിസിസ് ആണ്. എക്കണോമീനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു, ഇൻഡസ്ട്രീനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു, കമ്പനീനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. സംഭവം കഴിഞ്ഞു. അപ്പോൾ അതിലെ ആ സബ് പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക. ഈ സബ് പോയിന്റിന് അഗ്രികൾച്ചർ, ജി ഡി പി, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഇതിനൊക്കെ എക്സ്പ്ലനേഷനും കൊടുക്കുക, ഒരു രണ്ടോ മൂന്നോ ലൈൻ. സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത എസ്സേ ആണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് ചിലപ്പം എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡാറ്റ. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ലഭ്യമായ പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്, അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിലെ സ്റ്റോക്കിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ടൂ മാർക്കിന് ചോദിച്ചാലും ഫൈവിന് ചോദിച്ചാലും ടെന്നിന് ചോദിച്ചാലും അതിൻ്റെ മീനിങ്ങിൽ എന്തുണ്ടാവണം? പ്രെഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പ്രൈസ്. ഫ്യൂച്ചർ പാസ്റ്റ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നു, അത്രയേ സംഭവമുള്ളൂ. എന്തിൻ്റെ ഫ്യൂച്ചറാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് പ്രൈസിൻ്റെ.
അപ്പോൾ അത്രയും ഓർത്താൽ മതി. ഫ്യൂച്ചർ, പാസ്റ്റ്, സ്റ്റോക്ക് പ്രൈസ് സംഭവം കഴിഞ്ഞു, ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ്. ഷെയറിൻ്റെ പ്രൈസ് നമ്മൾ അനലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാണ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡാറ്റ. ഫ്യൂച്ചർ പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്നു. ദെൻ ഒരു വർഷം എസ് എ ചോദിച്ചിട്ടുണ്ട് ടെക്നിക്കൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പൾ എന്താണെന്ന്. മൂന്ന് പ്രിൻസിപ്പളെ ആകെയുള്ളൂ, അതൊരു എസ് എ ചോദിക്കാൻ പറ്റിയൊരു ടോപ്പിക്കൊന്നും അല്ലായിരുന്നു. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെച്ചോളൂ. പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ടെക്നിക്കൽ അനലിസ്റ്റ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് പ്രൈസ് എല്ലാ കാര്യത്തെയും ഡിസ്കൗണ്ട് ചെയ്യുന്നുവെന്നും പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്, പ്രൈസ് ഒരു ട്രെൻഡ് പ്രകാരമാണ് പോകുന്നത്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം പറയണം. അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നവരുണ്ടാവും. എന്നാൽ പോലും നിങ്ങളൊരു ജസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അടുത്തത് ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ്. ചരിത്രം ആവർത്തിക്കും. അതായത് കഴിഞ്ഞ 5 വർഷത്തെ പ്രൈസ് കൂടുതലാണെങ്കിൽ അടുത്ത വർഷവും കൂടും എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് പറയുന്നത് പാസ്റ്റിനെ കൊണ്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രിൻസിപ്പൾസ് ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അഡ്വാൻറ്റേജ് ഓഫ് ഡിസഡ്വാൻറ്റേജ് എന്ത് കൊടുത്തിട്ടുണ്ട്, ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ടെക്നിക്കൽ അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ കുറേ ചാർട്ടുകൾ പഠിക്കുന്നില്ലേ, അതും കൂടെ എഴുതി വെച്ചോ. നിങ്ങളുടെ മൈൻഡിലുള്ള കുറച്ച് ചാർട്ടുകളും കൂടെ എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ 6-ാമത്തെ എസ്സേയിലേക്ക് പോവാണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1-ാമത്തെ മൊഡ്യൂളിലതാണ്. റിട്ടേൺ, ഫോം ഓഫ് റിട്ടേൺ, റിസ്ക്, ഒബ്ജക്റ്റീവ്, സേഫ്റ്റി, ലിക്വിഡിറ്റി, മാർക്കറ്റബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്, ടാക്സ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അപ്പോൾ 1-ാമത്തെ മൊഡ്യൂളിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബെനഫിറ്റ്, ഒബ്ജക്റ്റീവ്, അത് ഇത് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു 5-8 പോയിൻ്റ് ഉണ്ട്. അത് ഏകദേശം ഈ എസ്സേയിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വേണം, ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കോമൺ പോയിൻറ്സ്. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ റിട്ടേൺ ഉണ്ട്, ഫോംസ് ഓഫ് റിട്ടേൺ ഉണ്ട്, റിസ്ക് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, സേഫ്റ്റി, ലിക്വിഡിറ്റി, മാർക്കറ്റബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്, ടാക്സ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇനി നമ്മൾ 7-ാമത്തെ എസ്സേയിലേക്ക് പോവാണ്. വാട്ട് ആർ ദി നീഡ്, ഒബ്ജക്റ്റീവ് ആൻഡ് ബെനഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? 6-ാമത്തെ എസ്സേയിൽ നോക്കിയ കാര്യം തന്നെയുള്ളൂ, ഇൻകം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ടാക്സ് ബെനഫിറ്റ്, ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, മാർക്കറ്റബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി. ഒരു ഫ്ലോ അല്ലെങ്കിൽ പഠിച്ചാൽ മതി. ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, മാർക്കറ്റബിലിറ്റി, കോൺഫിഡൻ, ഇതൊക്കെ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടേഴ്സിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് 5, 6, 7 ഏകദേശം കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അടുത്തത്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ അവന്യൂസ്? എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അപ്പോൾ ഇതും പഠിച്ചു വെച്ചോളൂ. ഷെയർ, ഡിബഞ്ചർ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, പബ്ലിക് ഡെപ്പോസിറ്റ് നടത്താം, റിയൽ എസ്റ്റേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ഡെറിവേറ്റീവിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ലൈഫ് ഇൻഷുറൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്, പോസ്റ്റ് ഓഫീസ്, ഗോൾഡ്, സിൽവർ, കമോഡിറ്റി മാർക്കറ്റ്, ഇവിടെയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പോയിൻറ്സേ കൊടുത്തിട്ടുള്ളൂ, 11 പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എസ് എ ചോദിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് എഴുതുക, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്താണെന്ന് എഴുതുക, 11 പോയിൻറ്റ് കൊടുക്കുക, ഓരോ പോയിൻറ്റും എക്സ്പ്ലനേഷൻ വെച്ച് എഴുതുക. കഴിഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതൊക്കെ സിമ്പിളാണ്. ഒരു 8 പോയിൻറ്റെങ്കിലും ഓർത്ത് വെക്ക്, 10 പറ്റുന്നില്ലെങ്കിൽ. ഷെയർ, ഡിബഞ്ചർ കഴിഞ്ഞില്ലേ, ഷെയർ ഓർക്കുമ്പോൾ തന്നെ ഡിബഞ്ചർ ഓർമ്മയിൽ വരണം, ബാങ്കും പോസ്റ്റ് ഓഫീസും ഓർമ്മയിൽ വരണം, 4 എണ്ണമായി. പബ്ലിക് ഡെപ്പോസിറ്റ് ഓക്കെ, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, ഡെറിവേറ്റീവ് കഴിഞ്ഞു, ബാങ്കും പോസ്റ്റ് ഓഫീസും ഇൻഷുറൻസും ഒരുമിച്ച് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, 9-ാമത്തെ എസ്സേയാണ്, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച എസ്സേയാണ്, റിപ്പീറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിയോൺമെൻറ്റ് എലമെൻറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എൻവിയോൺമെൻറ്റ് എലമെൻറ്റ്സ് ആണ് ചോദിച്ചത്. ഒരു കാര്യം, 1-ാമത്തെ മൊഡ്യൂളിലെ 3 എസ്സേ ടോപ്പിക്ക് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ മൊഡ്യൂൾ നന്നായിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പഠിച്ചോ. 1-ാമത്തെ മൊഡ്യൂൾ എന്നൊരു എസ്സേ ഷുവറാണ്, ഇതുവരെയുള്ള ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇരുന്ന് പഠിച്ചോ. നാച്ചുറൽ റിസോഴ്സസ് ആയ ജിയോഗ്രഫിക്, ഡെമോഗ്രഫിക്, ക്ലൈമറ്റ്, അതാണ് നാച്ചുറലായിട്ട് വരുന്നത്. എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഐറ്റംസ്, പ്രൈസ് സ്റ്റെബിലിറ്റി, എക്കണോമിക് പോളിസി, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എലമെൻ്റ് ഉണ്ട്, പൊളിറ്റിക്സ്, ഗവൺമെൻറ്റ്, ഫോറിൻ റിലേഷൻ, ലീഗൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്റ്റാറ്റസ് ഉണ്ട്, ലാംഗ്വേജ്, റിലീജിയൻ, ബിലീഫ്, എഡ്യൂക്കേഷൻ, ട്രഡീഷൻ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പോയിൻറ്റുകളും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അടുത്തത് 10-ാമത്തെ എസ്സേ ആണ്, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ്റെ നീഡ്, കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം ചോദിച്ചതാണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചിലപ്പം തിയറീസൊക്കെ, എലിയറ്റ് വേവ് തിയറി, ഡൗ തിയറി, അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡല്, അതുപോലെ തന്നെ റാൻഡം വോക്ക് തിയറി,
മാർക്കോവിക്സ് മോഡല്, ഇതൊക്കെ ചിലപ്പോൾ എസ്ഐ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എനിക്ക് മെസ്സേജ്, കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ ആ കോമൺ പോയിന്റ്സ് അതിൻ്റെ ഒക്കെ അസംഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെ എഴുതിയാൽ മതി, അതുകൊണ്ട് ഞാൻ ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ്റെ നീഡ്, ഇവിടെ സ്ക്രീനിൽ കൊടുത്തു തന്നെയാണ്, ഞാൻ പറയുന്നില്ല. പറയാത്തതിൻ്റെ കാരണം ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു 10 എസ്സേ ആയിട്ട് ഉൾപ്പെടുത്തിയത്. ഒരുവിധം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ നോട്ട് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സെപ്പറേറ്റ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. കുറേ മൊഡ്യൂൾ നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്, എസ്സേയും ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നാളത്തെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക്.